ടിഎംസി എംപി മഹുവ മൊയ്ത്രയ്ക്കെതിരായ ചോദ്യക്കുഴ വിവാദത്തിൽ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. മൊയ്ത്രയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയേക്കും. വിനോദ് സോങ്കർ അധ്യക്ഷനായ സമിതി ലോക്സഭാ സ്പീക്കർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, മഹുവയെ അയോഗ്യയാക്കും എന്ന് തന്നെയാണോ? വിനോദ് സോങ്കർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളും ഒപ്പം സ്പീക്കർക്ക് ഈ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ വേഗതയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് സ്ഥിരീകരിക്കാൻ സാധിക്കും. വേണു, ഇപ്പോൾ മഹുവ മൊയ്ത്രയ്ക്ക് എതിരായിട്ടുള്ള ഈ റിപ്പോർട്ട് അത് നാലാം തീയതി തന്നെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രമേയം കൊണ്ടുവരികയോ അഥവാ സഭയുടെ പൊത്തത്തിലുള്ള നിർദ്ദേശം എന്ന രീതിയിൽ ഈ തീരുമാനം കൈക്കൊള്ളുകയോ ചെയ്യാം. ബി ജെ പി ഇത് ഈ ഇത്തരത്തിൽ മഹുവ മൊയ്ത്രയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ പാർലമെന്റിന്റെ അകത്ത് പ്രത്യേകിച്ച് ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ബി ജെ പിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എം പി ആണ്. പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളും ബി ജെ പിക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്ന ഒരു എം പി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ അകപ്പെടുകയും ചോദ്യക്കോഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം. നാലാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ഒക്കെ പരിശോധിച്ചെങ്കിലും പാർലമെന്റിന്റെ ലോക്സഭയുടെ സ്പീക്കറുടെ വിവേചനാധികാരത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ പിന്നീട് രാഷ്ട്രപതിയെ സമീപിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന വിധത്തിലുള്ള നിയമോപദേശമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ലോക്സഭയിൽ ഇത്തരത്തിലുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രപതിയെ സമീപിക്കുക, തുടർന്ന് മറ്റേതെങ്കിലും വിധത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുക, ഇതാണ് തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ കണക്കാക്കുന്നത്. വേണു രാധാകൃഷ്ണൻ, പക്ഷേ മഹുവ കൂടുതൽ ശക്തിയായിട്ടാണോ ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിന് എത്തുന്നത്? കാരണം നേരത്തെ ഉയർന്ന വിമർശനം ടിഎംസിയുടെ പ്രത്യേകിച്ച് മമതയുടെ പിന്തുണയില്ല എന്നാണ്. അങ്ങനെയല്ല, പിന്തുണയുണ്ട്, കൂടുതൽ ചുമതലകളിലേക്കും എത്തുകയാണ് സംഘടനാ തലത്തിൽ. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോടെയാണോ മഹുവയും എത്തുന്നത്? പ്രതിപക്ഷം ഐക്യത്തോടെ ഇതിനെതിരെ പോരാടുമോ? അക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അവരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് കോൺഗ്രസ് ഇതിനൊപ്പം നിൽക്കുമോ, അത്തരത്തിലുള്ള ഒരു പ്രമേയം വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് പിന്നിൽ നിൽക്കുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംശയമുണ്ട്. പക്ഷേ മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ മഹുവ മൊയ്ത്രയെ പിന്തുണയ്ക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെ സ്വീകരിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മമതാ ബാനർജിയുടെ പിന്തുണ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ ഒക്കെ മഹുവ മൊയ്ത്രയ്ക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്. മഹുവയെ സംബന്ധിച്ച് അവർ നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രതിരോധാവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് മാനസികമായിട്ടെങ്കിലും അവർക്ക് സാധിക്കുന്ന വിധത്തിലാണ് ഈ പിന്തുണ പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. പക്ഷേ ഈ സാഹചര്യങ്ങൾ മാറുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുറ്റവിചാരണയ്ക്ക് സമാനമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കോ ഒക്കെ പാർലമെന്റ് ലോക്സഭയ്ക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയൊക്കെ ഉണ്ടായാൽ, അത് മഹുവയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി നൽകുന്ന ഒരു ഘടകമായിരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് നൽകുന്ന സൂചന അനുസരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ലോക്സഭയിൽ വളരെ ശക്തമായിട്ട് ഈ നടപടിക്കെതിരെ പ്രതിരോധം ഉയർത്തും എന്നാണ്. വേണു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.